അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ബഹുമാന്യനായ ഒ അബ്ദുള്ള സാഹിബിനോട് വളരെ സ്നേഹത്തോടുകൂടെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ മുമ്പിൽ വന്നത്. ഒ അബ്ദുള്ള സാഹിബിനോട് എനിക്ക് ഒന്നാമതായി സൂചിപ്പിക്കുവാനുള്ളത്, നിങ്ങളൊരിക്കലും കള്ളന് കഞ്ഞിവെക്കരുത്. ഇത് ഞാൻ പറയാനുള്ള കാരണം, നമുക്കറിയാം കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ ഒരു ഷിയ പ്രചാരകൻ, ഒരു കാസിമി, സെലഫികളെ സംബന്ധിച്ച് ധാരാളക്കണക്കിന് കളവുകൾ നിരന്തരമായി അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അയാൾ പറയുന്ന കളവുകൾക്ക് വളരെ കൃത്യമായ നിലയ്ക്ക് തന്നെ ഓരോന്നിനും അക്കമിട്ട് സെലഫികൾ മറുപടി പറഞ്ഞിട്ടും അതൊന്നും കാണാതെ, അതിലേക്കൊന്നും തിരിഞ്ഞു നോക്കാതെ, കണ്ടില്ല എന്ന ഭാവം നടിച്ച് ഒരെണ്ണത്തിന് പോലും മറുപടി പറയാതെ ഒരുതരം വിഭ്രാന്തിയോടുകൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ കാസിമി എന്ന് പറയുന്ന ഈ മനുഷ്യൻ. അയാൾ പറഞ്ഞ ഒരു കളവ്, അതിൻ്റെ സത്യസന്ധതയൊന്നും പരിശോധിക്കാതെ ബഹുമാന്യനായ ഒ അബ്ദുള്ള സാഹിബ് അത് ഏറ്റുപിടിച്ചപ്പോൾ വളരെ സങ്കടം തോന്നി. കാരണം ഒ അബ്ദുള്ള സാഹിബിനെ പോലെയുള്ള ഒരാൾ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. സത്യസന്ധമായ നിലക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഒ അബ്ദുള്ള സാഹിബ്. എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾ പലതും ഞാൻ കേൾക്കാറുണ്ട്. പക്ഷേ ഈ ഒരു ഷിയാ പ്രചാരകൻ പടച്ചുവിട്ട പച്ച കളവിൻ്റെ ആധികാരികത പരിശോധിക്കാതെയാണ് അദ്ദേഹം അത് ജനങ്ങളോട് പറഞ്ഞത്. എന്നാണ് വിഷയം, കാസിമി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ധാരാളക്കണക്കിന് കളവുകളിൽ അയാൾ ആവർത്തിച്ച് പറഞ്ഞൊരു കളവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്, അതല്ലെങ്കിൽ ഖദീജ ബീവിയുടെ വീട് സെൽഫികൾ കക്കൂസാക്കിയെന്ന്. അത് ഏറ്റുപിടിച്ചുകൊണ്ട് അബ്ദുള്ള സാഹിബ് പറയാണ്, ഏതാണെങ്കിലും ആ ചെയ്ത പണി ശരിയായില്ല എന്ന്. നമുക്ക് ഒ അബ്ദുള്ള സാഹിബിന്റെ ആ വിഷയത്തിലുള്ള പ്രതികരണം ഒന്ന് കേൾക്കാം. സലഫി സുഹൃത്തുക്കളോട് സ്നേഹപൂർവ്വം പറയട്ടെ, എന്ത് ന്യായം പറഞ്ഞാലും ഖദീജ ബീവിയുടെ വീട് കക്കൂസാക്കിയ നടപടിയെ ന്യായീകരിക്കാൻ കഴിയുകയില്ല. കേട്ടല്ലോ സുഹൃത്തുക്കളെ, ഒ അബ്ദുള്ള സാഹിബ് ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അദ്ദേഹത്തിന് യോജിച്ച പണിയല്ല ഇത്. കാരണം പച്ച കളവാണ് ഈ കാസിമി പറഞ്ഞത്. നമുക്കറിയാലോ അബ്ദുള്ള സാഹിബെ, ഏതെങ്കിലും ഒരു ഫാസിക്ക്, ഒരു കള്ളൻ ഒരു കളവുമായി വരികയാണെങ്കിൽ അതിൻ്റെ സത്യസന്ധത പരിശോധിച്ചിട്ടാണല്ലോ നമ്മളത് ജനങ്ങളോട് പറയുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്യേണ്ടത്. നമുക്കറിയാവുന്ന കാര്യമാണ്, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരേണ്ട കാര്യമല്ലത്. ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു, ഒരു ഫാസിഖ് ഒരു വാർത്തയുമായി വന്നാൽ അതിൻ്റെ നിജസ്ഥിതി നിങ്ങൾ അന്വേഷിക്കുവിൻ, ഇല്ലെങ്കിൽ ഒരു ജനതയെ സംബന്ധിച്ച് തെറ്റിദ്ധാരണയുണ്ടാകാൻ അത് വലിയ ഒരു പ്രയാസത്തിലേക്ക് എത്തിക്കാൻ കാരണമായി തീരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നറിയിപ്പ് നൽകിയ കാര്യമാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് നിങ്ങളിത് പരിശോധിക്കാതെ പോയത്? എന്തുകൊണ്ടാണ് ഇതിൻ്റെ ആധികാരികത നിങ്ങൾ പരിശോധിക്കാതെ പോയത്? ഞാൻ എൻ്റെ കഴിഞ്ഞ സംസാരത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് കക്കൂസാക്കിയെന്നും കാലിച്ചന്തയാക്കിയെന്നും ഒക്കെയുള്ള ഈ കടുത്ത ഈ കളവ് ലോകത്ത് പ്രചരിപ്പിച്ചത് ആരാണ്? ഇസ്ലാമിൻ്റെ ശത്രുക്കൾ. ബ്രിട്ടീഷുകാർ പടച്ചുവിട്ടൊരു കളവാണിത് അബ്ദുള്ള സാഹിബ്. ബ്രിട്ടീഷ് പത്രമായ ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്ന പത്രത്തിലാണ് ആദ്യമായി ഈ കളവ് വരുന്നത്. പിന്നീട് ആ കളവ് ഏറ്റു പ്രചരിപ്പിച്ചത് ഇസ്രായേലിൻ്റെ നാഷണൽ ന്യൂസ് എന്ന് പറയുന്ന പത്രം 2012 ഇവരാണ് ഈ പച്ച കളവ് ലോകത്ത് പ്രചരിപ്പിച്ചത്. വസ്തുതയാണിത്. അതിൻ്റെ രേഖകൾ കാണിച്ചുകൊണ്ട് ഞാൻ വളരെ കൃത്യമായ നിലയ്ക്ക് തന്നെ അത് പറഞ്ഞിരുന്നു. അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആരാണ് ഈ നിലക്കുള്ള ഒരു കള്ളപ്രചാരണം, ഇതിൻ്റെ പിന്നിലുള്ള ആളുകൾ ആരാണ് എന്ന് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് കാണാം. ഇസ്രായേലിൻ്റെ നാഷണൽ ന്യൂസാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവരാണിത് ഇൻഡിപെൻഡൻറ്റ് പത്രത്തിൽ നിന്ന്, അതല്ലെങ്കിൽ ആ പത്രത്തെ ഉദ്ധരിച്ചുകൊണ്ട് ലോകത്ത് പ്രചരിപ്പിക്കുന്നത്. പിന്നീട് ഇത് ലോകത്ത് പല സൈറ്റുകളിലും അതേപോലെ TV ചാനലുകൾ, സെലഫികളുടെ വിരോധികളായ ഷിയാക്കളുടെ പല ചാനലുകളിൽ ഒക്കെ ഇത് വന്നു. അവസാനം കുവൈത്തിലുള്ള ഒരു സൂഫി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലും അത് എഴുതി. എന്തായിരുന്നു ആ സൂഫിയുടെ പേര്? യൂസുഫ് റിഫായി എന്ന് പറയുന്ന ഒരു സൂഫി, തനിച്ച സൂഫിയായിരുന്നു. ആ സൂഫിയെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ കളവ് സമർത്ഥിക്കാൻ വേണ്ടി റഹ്മത്തുള്ള
അതല്ലെങ്കിൽ ഈ ഷിയാചാരൻ പരിശ്രമിച്ചത്. കൃത്യമായ നിലയ്ക്ക് തന്നെ സെൽഫികൾ അത് പിടികൂടിയിട്ടുണ്ട്. യൂസഫ് റഫായി തട്ടിവിട്ട ബ്രിട്ടൻ അതല്ലെങ്കിൽ ബ്രിട്ടീഷുകാരെ പടച്ചുവിട്ട ഈ കളവ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിയപ്പോൾ കൃത്യമായി സെലഫികൾ ഒന്നിലധികം കൃതിയിലൂടെ തന്നെ അതല്ലെങ്കിൽ രചനകളിലൂടെ തന്നെ ഗൾഫ് ലോകത്ത് വെച്ച് തന്നെ ഈ കളവിനെ പിടികൂടിയിട്ടുണ്ട്. ആ വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. ആരാണ് സത്യത്തിൽ യൂസഫ് റഫായി അതല്ലെങ്കിൽ യൂസഫ് ഇരിഫായി എന്ന് പറയുന്ന വ്യക്തി? ആരാ? ഷിയ അതല്ലെങ്കിൽ സൂഫി. അദ്ദേഹം സൂഫികളുടെ ഡാൻസ് സദസ്സിൽ പങ്കെടുത്ത് ഡാൻസ് ആടുന്ന രംഗം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അപ്പൊ ഇതിലേറെ നല്ലത് കേരളത്തിലെ കാന്തപുരത്തെ ഉദ്ധരിച്ചുകൊണ്ട് പറയലായിരുന്നു കാസിമി. അപ്പോ അബ്ദുള്ള സാഹിബ് മനസ്സിലാക്കണം, യാതൊരു നിലക്കുള്ള തെളിവില്ലാത്തൊരു കാര്യമാണ് ഈ കാസിമി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരാഴ്ച മുമ്പ് ഞാൻ ഈ കാസിമിയെ വെല്ലുവിളിച്ചിരുന്നു, നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് കക്കൂസാക്കി എന്ന് നിങ്ങൾ ഈ പ്രചരിപ്പിച്ച പച്ചക്കളവിന് ആധികാരികമായ ഒരു ചരിത്രരേഖ കാണിച്ച് തെളിയിക്കാൻ സാധ്യമാണോ എന്ന്. ആ വെല്ലുവിളി നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഒരു തെളിവുമില്ല. ഞാൻ ഈ കാസിമിയെ വെല്ലുവിളിക്കണം, വെല്ലുവിളിക്കണം. ആൺകുട്ടിയാണെങ്കിൽ താങ്കൾ ഏറ്റെടുക്കണം ഈ വെല്ലുവിളി. ഈ കടുത്ത ആരോപണം താങ്കൾ ഉന്നയിച്ച സ്ഥിതിക്ക് ഈ വെല്ലുവിളി താങ്കൾ ഏറ്റെടുക്കണം. സത്യസന്ധമായ ചരിത്രരേഖ താങ്കൾക്ക് ഉദ്ധരിക്കാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച വീട് സലഫികൾ അത് കാലിച്ചന്തയാക്കി എന്നതിന് ചരിത്രത്തിൽ നിന്ന് സത്യസന്ധമായ ഒരു രേഖ ഉദ്ധരിക്കാൻ താങ്കൾക്ക് സാധിക്കുമോ? ഈ വെല്ലുവിളിക്ക് ഇന്നേ വരെ ഈ കാസിമി മറുപടി നൽകിയിട്ടില്ല. അയാൾക്കതിന് കഴിവില്ല എന്ന് എനിക്കറിയാം. ഇനി അയാളെ കൊണ്ടു നടക്കുന്ന അയാളുടെ അനുയായികളെങ്കിലും ഇത് ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതാ ഞാൻ പറഞ്ഞത്, ഇയാളിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കളവിനെ ഓരോന്ന് പിടികൂടിയിട്ടും ഇയാളതിന് മറുപടി പറയണില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ വെല്ലുവിളി ആവർത്തിക്കുകയാണ്. കാസിമിയോടും കാസിമിയെ ഏറ്റുപിടിക്കുന്ന അബ്ദുള്ള സാഹിബിനോടും എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങളീ പറഞ്ഞത് കടുത്ത അപരാധമാണ്, ഉള്ളത് പറയാം, പക്ഷേ ഇല്ലാത്തത് നിങ്ങൾക്ക് പറയാൻ പാടില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്, ഖദീജ ബീവിയുടെ വീട് കക്കൂസാക്കി എന്ന ബ്രിട്ടീഷ് പ്രചാരണം, ഷിയാക്കളുടെയും ജൂതന്മാരുടെയും പ്രചാരണം നിങ്ങൾ രണ്ടു കൂട്ടരും ഏറ്റുപിടിച്ച സ്ഥിതിയിൽ ഞാൻ നിങ്ങളെ രണ്ടു കൂട്ടരെയും വെല്ലുവിളിക്കുകയാണ്. ആധികാരികമായ ഒരു ചരിത്രരേഖ ഉദ്ധരിച്ച് നിങ്ങൾക്കിത് സമർത്ഥിക്കാൻ തെളിയിക്കാൻ സാധ്യമാണോ? സാധിക്കുമെങ്കിൽ നിങ്ങൾ തെളിയിക്കണം. ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളത് കൊണ്ടുവരണം. അതേ പറയാനുള്ളൂ. അബ്ദുള്ള സാഹിബ് ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് അതിൻ്റെ ആധികാരികത പരിശോധിക്കാതെ സത്യസന്ധമായി കാര്യങ്ങൾ, നീതിപൂർണമായി കാര്യങ്ങൾ നോക്കിക്കാണണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളെപ്പോലുള്ള ഒരാളത് പറയരുത്. ഇയാൾക്ക് എന്തും പറയാ, അയാളെ വായക്ക് തോന്നുന്നത് കോതക്ക് പാട്ടാണ്, തെളിവുണ്ടായിട്ടാ പറയുന്നത് പച്ചക്കളവ് പറയാം. അയാൾ അള്ളാഹിൻ്റെ അടുക്കൽ കടുത്ത വിചാരണയ്ക്ക് വിധേയമാകേണ്ടി വരും. പക്ഷെ നമുക്കതേപോലെ ആകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കണം. പിന്നെ നിങ്ങൾ പറഞ്ഞത് ആധാറുകളൊക്കെ സൗദി നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ആധാറുകൾ നിലനിൽക്കുന്നത് നല്ലതന്നെയാണ്, ചരിത്രം പഠിക്കാനൊക്കെ നിങ്ങൾ പറഞ്ഞതുപോലെ അത് ഉപകരിക്കും. പക്ഷേ അതിനേക്കാൾ വലിയ ദുരന്തങ്ങളിലേക്ക് അത് കൊണ്ടു ചെന്നെത്തിച്ചാലോ? അബ്ദുള്ള സാഹിബിനറിയില്ലേ ഇസ്ലാമിൽ വിശ്വാസത്തിനാണ് പ്രാധാന്യം. ഒരു ജനതയുടെ വിശ്വാസം തകരാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാരണമാണെങ്കിൽ അത് ഒരുപക്ഷേ അവിടെ യുക്തിപൂർണമായ സമീപനം സ്വീകരിക്കേണ്ടി വരും പണ്ഡിതന്മാരും അതേപോലെ തന്നെ ഭരണാധികാരികളൊക്കെ. അതാണ് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിച്ചത്. ഷജറത്തു റിളവാനുമായി ബന്ധപ്പെട്ട് ഉണ്ടായ തെറ്റിദ്ധാരണ, വിശ്വാസരംഗത്ത് പിഴവ് സംഭവിക്കുമെന്ന് കണ്ടപ്പോൾ മഹാനവറുകൾ അത് നീക്കിക്കളഞ്ഞു. ഇങ്ങനെ എത്ര നമുക്ക് കാണാൻ കഴിയും. ആധാറുകൾ സംരക്ഷിക്കണമെന്ന് ഒരു നിയമം ഇസ്ലാമിലില്ലല്ലോ. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയാൻ പാടുമോ?
മഹാനായ ഇസ്മായിൽ അലൈഹിസ്സലാം കഅബയുടെ ചാരത്തല്ലേ ജീവിച്ചത്? അവിടുത്തെ വീടിന്ന് അവിടെയുണ്ടോ? അത് ആരെങ്കിലും പൊളിച്ചതിന്റെ പേരിൽ ഖുർആൻ അവരെ ആക്ഷേപിച്ചിട്ടുണ്ടോ? എന്തിനേറെ മദീന പള്ളിയുടെ ഓരങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുജറാത്തുകൾ ഉണ്ടായിരുന്നില്ലേ? വിശുദ്ധ ഖുർആൻ പോലും ആ ചെറിയ കൊച്ചു കൊച്ചു വീടുകളെ സംബന്ധിച്ച് പരാമർശ ഒരു അധ്യായം നമുക്ക് കാണാൻ കഴിയുന്നില്ലേ? അത് പൊളിച്ചു കളഞ്ഞതാരാ സലഫികളാണോ? അബ്ദുള്ള സാഹിബ്, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അല്ലേ അദ്ദേഹം ആക്ഷേപിക്കപ്പെട്ടവനാണോ? മദീന പള്ളിയുടെ വികസനത്തിന് വേണ്ടിയല്ലേ അത് ചെയ്തത്? അപ്പൊ അതിലൊക്കെ ഗുണകരമായ കാര്യങ്ങൾക്ക് വേണ്ടി, അതേപോലെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി അങ്ങനെയൊക്കെ ചെയ്തേക്കാം. ഇപ്പൊ ആധാറുകൾ ഉള്ള ആധാറുകൾ പോയിട്ട് ഇല്ലാത്ത പച്ചക്കളവുകൾ പ്രചരിപ്പിച്ചുകൊണ്ടാണ് കേരളത്തിൽ നിന്നും ലോകത്തിന്റെ മറ്റു പല ഭാഗങ്ങളിൽ നിന്നും വരുന്ന ഷിയാക്കൾ അതുമായി ബന്ധപ്പെട്ട് ബറക്കത്തെടുത്തിട്ടും മറ്റുമൊക്കെ തൊട്ടുമുത്തി വിശ്വാസത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ ഒരു ഉംറ സംഘം ഏകദേശം ഒരു ഒന്നൊന്നര രണ്ട് വർഷത്തിന് മുമ്പ് ത്വായിഫിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട ഒരു വൃക്ഷമാണെന്ന് പറഞ്ഞ് ഒരു വൃക്ഷത്തിൻ്റെ അടുക്കൽ കൊണ്ടുപോയി വിശ്വാസികളെ അത് തൊട്ടുമുത്തിച്ച് അതിൽ നിന്ന് ബറക്കത്തെടുത്ത് വിശ്വാസം തകർക്കുന്ന വേദനാജനകമായ ഒരു കാഴ്ച സമൂഹ മാധ്യമങ്ങളിലുണ്ടായിരുന്നു. ഞാനതുമായി ബന്ധപ്പെട്ടൊന്ന് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ വീഡിയോ അബ്ദുള്ള സാഹിബ് ഒന്ന് കാണണം. ഇതാണ് സ്ഥിതി. ഇതിപ്പോൾ ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ടാണ് ഈ പ്രചരിപ്പിക്കുന്നത്. അൽഹംദുലില്ലാ, ത്വായിഫ് ഗവർണർ ഉത്തരവിട്ടു, അത് മുറിച്ചു കളഞ്ഞു. ഇതേപോലെ ആധാറുകൾ തിരഞ്ഞു ഓടി നടന്ന് ഒരു ജനപദത്തിൻ്റെ വിശ്വാസം അവിടെ കൊണ്ടുപോയി തകർക്കപ്പെടുന്ന വേദനാജനകമായ അവസ്ഥയുണ്ടായപ്പോൾ മുസ്ലിം ഭരണാധികാരികൾ യുക്തിപൂർണമായ പല നിലപാടുകളും സ്വീകരിച്ചിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിനവർക്ക് മാതൃക മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ തന്നെയാണ്. അപ്പം അത്തരം സംഗതികളൊക്കെ ഒന്ന് പ്രാമാണികമായ നിലക്ക് പഠിച്ചു മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പ്രതികരിക്കുക. അതോടൊപ്പം നിങ്ങളീ കാസിമിയെ ഏറ്റുപിടിച്ച ഈ വിഷയം അത് തികച്ചും അബദ്ധജടിലമാണ്. ഇനി അതല്ല നിങ്ങൾക്കതിൽ ഒരു സത്യസന്ധമാണ് ഞാൻ പറഞ്ഞത് എന്ന് വാദമുണ്ടെങ്കിൽ സത്യസന്ധമായ കൃത്യമായ ചരിത്രം നിങ്ങൾ ഉദ്ധരിക്കണം എന്ന് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. കാസിമിയെ ഞാൻ വീണ്ടും വെല്ലുവിളിക്കുകയാണ്. അയാൾക്ക് കഴിയൂലെങ്കിൽ അയാളുടെ മുരീദുകൾ ഈ വെല്ലുവിളി ഏറ്റെടുക്കണമെന്ന് വീണ്ടും 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 ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.